ഇപ്പോൾ ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുനിൽ, മലയോര ജനതയെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന അവർ ഒരു വലിയ സമരമുഖത്താണ്. അതിൽ അവരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ രമേശ് ചെന്നിത്തല പങ്കെടുത്ത ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ കൂരാച്ചുണ്ടിൽ നടക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ മലയോര ജനത അവിടെ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത്? ഈ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ വലിയൊരു ഭീതി അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇതിൽ ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത ഇന്നത്തെ സമരപ്രഖ്യാപനം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. കിഴക്കൻ മലയോര മേഖലയിലെ ജനം അവജ്ഞയോടെ തള്ളി എന്നുള്ളത് നേരിട്ട് ബോധ്യമായ ഒരു സംഗതിയാണ് ഇന്നത്തെ കൂരാച്ചുണ്ടിലെ കൺവെൻഷൻ. ഇനി ആദ്യമായി ഇതിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇത്തരമൊരു പ്രശ്നം യഥാർത്ഥത്തിൽ മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഐക്യത്തോടെ കൂട്ടായി പ്രവർത്തിക്കുന്നതിന് പകരം മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ അനാവശ്യമായ പരിഭ്രാന്തി വരുത്തി ആളുകളെ മുൾമുനയിൽ നിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ ബഫർ സോൺ പ്രശ്നത്തിൽ ഉണ്ടായ വീഴ്ച എന്താണ്? ആ വീഴ്ച ചൂണ്ടിക്കാണിക്കണം. ഇന്നലെ പറഞ്ഞൊരു വീഴ്ച എന്താ വെച്ചാൽ, ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കത് പഠിക്കാനും ജനങ്ങൾക്കതിന് അപേക്ഷ കൊടുക്കാനും സമയമില്ല, 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ ഭീതിയിലാണ്. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനുവരി മാസം 5 വരെ സമയം നീട്ടി കൊടുത്തു. 3 വകുപ്പുകൾ ജനുവരി 7 വരെ, ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നൽകിയ വിവരമനുസരിച്ച് ജനുവരി 7 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. ജനുവരി 7 വരെ സമയം നീട്ടിക്കൊടുത്തു. ഒരു ഗവൺമെന്റിന് കഴിഞ്ഞകാല ഗവൺമെന്റിന്റെ കാലത്ത് 12 കിലോമീറ്റർ സംരക്ഷിത വനമേഖലയിൽ നിന്ന് പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച് ഉത്തരവ് കൊടുത്ത രാഷ്ട്രീയ പാർട്ടി 1 കിലോമീറ്റർ എന്നുള്ളത് വനത്തിനകത്ത് തന്നെ നിർത്തണം. ഈ 1 കിലോമീറ്റർ ബഫർ സോണായി പ്രഖ്യാപിച്ചാൽ അവിടെ ലക്ഷക്കണക്കിനായ ജനങ്ങൾ, ആരാധനാലയങ്ങൾ, ഗോത്ര സങ്കേതങ്ങൾ, പട്ടികജാതി കോളനികൾ ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ആ പ്രദേശത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി കൊടുത്തു. ആ പുനഃപരിശോധനാ ഹർജിയിൽ ആവശ്യമായ രേഖകൾ സമാഹരിക്കാൻ വേണ്ടിയാണ് ഉപഗ്രഹ സർവേ. ആ സർവേ സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആ സർവേയിൽ അപാകത ഉണ്ടെങ്കിൽ ആ അപാകത ജനാധിപത്യപരമായി പരിഹരിക്കാനുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യും. അതിനു പകരം മലയോര മേഖലയിൽ ജനങ്ങൾക്കിടയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി വിഭാഗീയത പരത്തി രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണ്. മറ്റൊരു കാര്യം, ഈ കേരളത്തിലെ LDF ഭരിക്കുന്ന പഞ്ചായത്ത്, പ്രത്യേകിച്ച് ചക്കട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ 13 ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണി മുതൽ ഈ ജനുവരി മാസം 7 വരെയാണെങ്കിൽ അതിനിടയിൽ എല്ലാവർക്കും അപേക്ഷ കൊടുക്കാനും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് 85 തദ്ദേശ സ്ഥാപന മേധാവികളുടെ യോഗം ഗവൺമെന്റ് വിളിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സൃഷ്ടിപരമായി അത് പരിഹരിക്കാൻ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ ജനാധിപത്യപരമായി കാണുന്നതിന് പകരം എല്ലാവരെയും യോജിപ്പിക്കുന്നതിന് പകരം പക്ഷപാതപരമായ രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ പരിശ്രമിക്കുന്നത് അപഹാസ്യമാണ്. ഇത് തിരുത്തേണ്ടതാണ്. ഒരു കാര്യം കൂടി, 2012 കാലത്ത് ഇവിടെ നടന്നിട്ടുള്ള വലിയ സമരങ്ങളുണ്ട്. ആ സമരങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നടത്തിയതല്ല, ഈ കേരളത്തിലെ ജനങ്ങളുടെ ഒന്നാകെ സമരമായിരുന്നു. ഇവിടെ എപ്പോഴെങ്കിലും കോൺഗ്രസ് ഈ രാജസ്ഥാനിലെ വിധിയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കിയപ്പോൾ കേരളത്തെ കേൾക്കണം, കേരളത്തെ സുപ്രീം കോടതി കേട്ടിട്ടില്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പുനഃപരിശോധന ഹർജി കൊടുക്കണം എന്ന് എവിടെയെങ്കിലും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗതക്കെതിരായി എന്തെങ്കിലും പ്രതികരണം മലയോര മേഖലയിൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ BJP യും കോൺഗ്രസിന്റെയും ഗവൺമെന്റുകൾ ഉണ്ടാക്കിയ ഒരു മഹാദുരന്തത്തിൽ നിന്ന് മലയോര ജനതയെ, പ്രത്യേകിച്ച് കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള കഠിന പരിശ്രമം ഇടതുപക്ഷ സർക്കാർ നടത്തുമ്പം ആ പരിശ്രമത്തെ ഇന്നെങ്കിലും പിന്തുണയ്ക്കാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് തയ്യാറായി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സൃഷ്ടിപരമായ നിർദ്ദേശങ്ങളാണ് ജനാധിപത്യ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നാണ് ഇക്കാര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.